നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ പിടിച്ച സ്ഥലമാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത്. കണ്ടോ, ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അത് റോട്ടിൽ നിന്ന് കയറുന്നു, ഇങ്ങനെ വന്ന് കണ്ടോ, ആ പാറ കിടക്കുന്നിടത്താണ് അരിക്കൊമ്പനെ കയറ്റാൻ വേണ്ടി ലോറി അങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ അത് ഇങ്ങോട്ടും വഴിയുണ്ട്, ഇവിടെ ഇവിടം വരെ ഉള്ളൂ. നമുക്ക് അവിടം വരെ പോയി നോക്കാം. കണ്ടോ, ഇവിടെ കിടന്നാണ് നമ്മൾ ആ ഗുസ്തി മൊത്തം കണ്ടത്. ഇവിടെ കുഴി കുത്തിയ വണ്ടി, ഇവിടെ കുഴിയായിരുന്നു ലോറി കയറാൻ വേണ്ടി, അതിപ്പോൾ നികത്തിയേക്കുന്ന കണ്ടോ. അരിക്കൊമ്പനെ കയറ്റിയ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ അരിക്കൊമ്പൻ ഫാൻസൊക്കെ വല്ലപ്പോഴൊക്കെ വാട്ടോ ഇവിടെയൊക്കെ. കണ്ടോ, ഇവിടെയാണ് പുള്ളി നിന്നതൊക്കെ, ഉന്തി കയറ്റിയതൊക്കെ. ഓ, ഈ മണം എപ്പോഴും ഉണ്ട് കേട്ടോ. അല്ല, ഇവിടെ ആണ് നിൽക്കുന്നുണ്ടോ? ഉണ്ടോ, ഇവിടെ കിടന്നാണ് ആ ഗുസ്തി മൊത്തം നടത്തിയത്. ഒരാനച്ചൂര് വരുന്നുണ്ട്, അത് നോക്കിയത്. ഉണ്ടോ, ഇതാണ് ആ സ്ഥലം. ഇങ്ങനെ ലോറി കിട്ടി ഇവിടെ നിന്നാണ് കുത്തി കയറ്റിയത്. നമ്മളൊക്കെ ഇതേ മലയുടെ മുകളിലും കണ്ടാണ് ചാനലുകാരൊക്കെ നിന്നത്. കണ്ടോ, ഒരു മല കണ്ടോ, ആ മലമൂലയിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മഴ പെയ്തപ്പോൾ ഇവിടെയാണ് മഞ്ഞ് മൂടിപ്പോയത്. പിന്നെ ഒരു കാര്യമുണ്ടേ, ഈ അരിക്കൊമ്പനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ പിന്നെ ഈ പ്രദേശത്ത് ആനശല്യമില്ല, ആന കയറി വരുന്നില്ല. ആ 301 കോളനി ഭാഗത്ത് തന്നെ അവർ തമ്പടിച്ചേക്കുക. അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ചാനലിൽ വാർത്ത കണ്ടു, ആനക്കൂട്ടം വന്ന് അന്വേഷിക്കുവാണ്, ചക്കക്കൊമ്പനും കൂട്ടരൊക്കെ ഇവിടെ വന്നു എന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ടങ്ങ് പോയിട്ട് ഈ പ്രദേശത്തൊന്നും ആനയില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്നക്കനാലിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ എപ്പോഴും ആന ഉണ്ടാവുന്നതാണ്. എനിക്ക് തോന്നുന്ന അരിക്കൊമ്പൻ്റെ ധൈര്യമാണ്, അവൻ്റെ കൂടെ ഇങ്ങനെ പോരുവാണ് പൊളിക്കാൻ വേണ്ടിയൊക്കെ. അപ്പം അങ്ങനെ പഴയ സ്മരണകൾ നിലനിർത്തി ഈ സ്ഥലം വീണ്ടും തെരുവ് കയറി മൂടാൻ പോവാണ്. ഉണ്ടോ ലോറി നിന്ന സ്ഥലം. ഓക്കെ, ബൈ ബൈ.